മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ പ്രേക്ഷകരാണ് നമ്മുടെ ശക്തി. അപ്പം പ്രേക്ഷകരില്ലാണ്ട് നമുക്കൊരു ചാനലും ഇല്ല, ഒരു പരസ്യവും ഇല്ല, ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വിഷയം കുറച്ച് നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്താം. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഇന്ന് നമ്മൾ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലും പ്രണവ് മോഹൻലാലും ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കണം. എന്താണ് ചോദ്യം? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ നടനെ നമ്മൾ ഒരുപാട് ഉയർത്തി, ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് നെഞ്ചിലേറ്റി. മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്ത മലയാളികളൊന്നും ഉണ്ടാവില്ല. അന്നും ഇന്നും എന്നും എങ്ങനെയാണ് മോഹൻലാലായത്? സത്യൻ അന്തികാടിൻ്റെ പടത്തിലൂടെ, അതുപോലെ തന്നെ കോമഡി റോളുകൾ ചെയ്ത്, അതുപോലെ രാജാവിൻ്റെ മകൻ 20-ാം നൂറ്റാണ്ട് പോലെയുള്ള പടങ്ങൾ ചെയ്ത്, എല്ലാ മേഖലയിലും മോഹൻലാലിനെ നമുക്ക് ഇഷ്ടമാണ്. മോഹൻലാലിനെ ചിരി കാണാനായിട്ട് നമ്മൾ വീണ്ടും 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 സിനിമ കാണാറുണ്ട്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ആ പടത്തിലൊക്കെ മോഹൻലാലിൻ്റെ ഒരു ചെറിയുണ്ട്. ആ ചെറി ഇപ്പം എവിടെ പോയി? ചെറി മാഞ്ഞുപോയി. ആ ചെറി കാണാൻ നമ്മൾ മോഹൻലാലിൻ്റെ പടം 5, 10, 15, 20, 100 വട്ടമൊക്കെ ടി വിയിൽ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് മോഹൻലാല് മോഹൻലാലിൻ്റെ മകനെ മോഹൻലാലിൻ്റെ പോലെ വളർത്തി കൊണ്ടുവരാത്തത്? ഇതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് മോഹൻലാലിനെ പോലെ വളർത്തി കൊണ്ടുവന്നില്ല പ്രണവിനെ, അപ്പു എന്ന പ്രണവിനെ മോഹൻലാൽ വളർത്തില്ല? അതാണ് എൻ്റെ സത്യം. മോഹൻലാൽ മകനെ വളർത്തില്ല. അതിന് ഞാനൊരു കാര്യം പറയാം. നമ്മൾ പെരുന്തച്ഛൻ എന്ന് പറഞ്ഞുള്ള ഒരു ആശയരി ഉണ്ട്. ആ ആശയരി പെരുന്തച്ഛൻ എന്ന് പറഞ്ഞ സിനിമയിൽ, അതുപോലെ തന്നെ നോവൽ ഇറങ്ങിയിട്ടുണ്ട്. MT എഴുതിയുള്ള നോവലാണ്, അത് ഗംഭീര നോവലാണ്. അച്ഛനേക്കാൾ വലിയ മകനായി, അച്ഛനേക്കാൾ വലിയ മകനായപ്പോൾ അച്ഛനേക്കാൾ വലിയ തച്ഛനായി. അച്ഛൻ ചെയ്ത പണികളൊക്കെ ഡൗണായി, അതുപോലെ തന്നെ മകൻ ചെയ്ത പണികളൊക്കെ ആവശ്യക്കാരേറെ. മകൻ ചെയ്ത പണികളെ പറ്റിയിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രശംസിച്ചു. ആ കഥാപാത്രം ചെയ്തത് ഒന്ന് തച്ഛനായിട്ട് ചെയ്തത് തിലകനാണ്. അച്ഛനത് സഹിച്ചില്ല. അച്ഛനെന്തുണ്ടായി? ഒരു വലിയൊരു അമ്പലം പണിയുന്നതിൻ്റെ ഇടയിൽ മകനെ ഉളിയെറിഞ്ഞ് കൊല്ലുക ചെയ്തത്. അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ മകനെ മോഹൻലാൽ വളർത്തില്ല. മോഹൻലാലിൻ്റെ മകൻ എവിടെയാ? ഹിമാലയത്തിലേക്ക് പോയിക്കണം, ചിറാപുഞ്ചിലേക്ക് പോയിക്കണം, അരുണാചൽ പ്രദേശിലാണ് എന്നൊക്കെയാ പറയാം. മോഹൻലാലിൻ്റെ മകൻ ഒരിക്കലും കാണാനില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞ ആ നടൻ്റെ മകൻ ചെറുപ്പത്തിലെ അഭിനയിച്ച് സ്റ്റേറ്റ് ബാലതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് മേടിച്ചുള്ള ആളാണ്. മോഹൻലാലിൻ്റെ പടത്തിൽ തന്നെയല്ലോ ഒന്നാമല് മൂപ്പര് ഒരു ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടില്ലല്ലോ. നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. ഒരു കഴിവുള്ള വ്യക്തിനെ എങ്ങനെ മോഡുലേഷൻ ചെയ്യണം, എങ്ങനെ സിനിമാ ഫീൽഡിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാക്കി മാറ്റണം എന്ന് ലാലിനും ലാലിൻ്റെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊന്നും അറിയാത്തതൊന്നുമല്ലല്ലോ. എന്നിട്ട് മൂപ്പര് എൻട്രി ചെയ്തത് എങ്ങനെ? കുറേ കാലം അപ്പു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ കാലം മോഹൻലാലിൻ്റെ മകനെ കണ്ടില്ല, പ്രണവിനെ കണ്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഏതാണ്? ആദി എന്ന സിനിമയിൽ. ആ ആദി എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ആശീർവാദ് ഫിലിംസാണ്. അത് ഡയറക്ടർ ജിത്തു ജോസഫാണ്. ആ സിനിമ ഒരു നല്ല സിനിമയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മൂക്ക് കീപിട്ടുള്ളവർ പറയും അതൊരു സിനിമ നല്ലതല്ല. മോഹൻലാലിൻ്റെ മകനെ പോലുള്ള ഒരാൾക്ക് എൻട്രി ചെയ്യാൻ പറ്റിയൊരു സിനിമയല്ല അത്. ആ സിനിമ വലിയ വിജയമൊന്നും ആയില്ല. സിനിമയിലേക്ക് വേണ്ടി പ്രണവ് എന്തെല്ലാം കായിക അധ്വാനങ്ങൾ പഠിച്ചു എന്നറിയാം. കരോട്ട അറിയാം, ബോക്സിംഗ് അറിയാം, എല്ലാ പരിപാടിയും ഉണ്ട്, ഡാൻസ് അറിയാം, എല്ലാം പഠിച്ചുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അവസരങ്ങൾ കിട്ടുന്ന നല്ല സിനിമയിലേക്കുള്ള അവസരം കിട്ടുന്നില്ല. മോഹൻലാലിൻ്റെ മകനെ വെച്ച് സിനിമ ചെയ്യുന്നവരൊക്കെ നശിപ്പിച്ച് കയ്യിൽ കൊടുത്തിട്ടുള്ളോ? ഒരൊറ്റ പടം പോലും പ്രേക്ഷകർക്ക് നെഞ്ചിലേറ്റിയ ഒരു പടം പോലും ഇല്ല. ഞാൻ പറയാം, മോഹൻലാൽ എത്ര മോഹൻലാൽ പ്രണവ് എത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്? ആദ്യം കഴിഞ്ഞ് അഭിനയിച്ചത് പിന്നെ ഏതാണ്? 21-ാം നൂറ്റാണ്ട് മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും കൂതറ സിനിമ 21-ാം നൂറ്റാണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അത് അച്ഛൻ 20-ാം നൂറ്റാണ്ടിൽ അഭിനയിച്ച് വലിയ പട്ടും മലയം കിരീടം ചെങ്കോലൊക്കെ വാങ്ങിച്ചു.
പക്ഷെ മകൻ 21-ാം നൂറ്റാണ്ടിൽ അഭിനയിച്ചപ്പോ ശരി വട്ടപൂജ്യം. അതെന്താണ് ഇതിന്റെ കഥ? എന്താ മോഹൻലാൽ കണ്ടില്ലേ? മോഹൻലാലിന്റെ മകൻ കണ്ടില്ലേ? മോഹൻലാലും പ്രണവ് എന്താ ഈ കഥ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട 21-ാം നൂറ്റാണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ പടത്തിൽ അഭിനയിച്ചിരുന്നത്. പിന്നെ വന്നത് എന്താണ്? അത് ആശീർവാദ് ഫിലിംസിന്റെ തന്നെ ബാനറിൽ വലിയൊരു വലിയ പടം. മോഹൻലാലിന്റെ ഈ പ്രണവിന് വേണ്ടിയുള്ള സിനിമയൊന്നല്ല അറബിക്കടലിലെ സിംഹം. അതില് എന്തോ ഏതോ നമുക്ക് ഓർമ്മ പോലും ഇല്ല കഥാപാത്രം എന്താന്നുള്ളത്. അങ്ങനത്തെ ഒരു കഥാപാത്രം അഭിനയിച്ച് അച്ഛനും മകനും ഒരു സിനിമയിൽ അഭിനയിച്ച് അതിൽ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സിനിമ. പിന്നെ ഈ പ്രണവ് മോഹൻലാലിനെ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ ഇല്ലാണ്ടാക്കാം? ഞാൻ വലിയ ജീനിയസാണ്, എൻ്റെ അച്ഛൻ ജീനിയസാണ്, അതിനേക്കാളും വലിയ ജീനിയസാണെന്ന് ഞാൻ പറഞ്ഞു നടക്കുന്ന ഒരാളുണ്ട്, വിനീത് ശ്രീനിവാസൻ. അദ്ദേഹം പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമ, ഹൃദയം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. അതിലെ നായകൻ നമ്മുടെ പ്രണവണ്. അത് സിനിമയാണോ ഞാൻ ചോദിക്കുന്നത്? കുറെ ആൾക്കാർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിനെ പോലെയുള്ള ഒരു നടന് ഒന്നും ചെയ്യാനില്ല. വെറും കുറെ പാട്ടുകളും മുഴത്തിലും മുഴത്തിലും കുറെ പാട്ടുകളും വെച്ച് കുറച്ച് പ്രണയങ്ങളും വെച്ച് കുറെ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം. മൂപ്പരൊരു നല്ല തിരക്കഥാകൃത്തും അല്ല, നല്ല ഡയറക്ടറും അല്ല, നല്ല ഗായകനും അല്ല. എന്നിട്ട് പോലും മോഹൻലാലിന്റെ മകനെ പ്രണവനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സിനിമ എടുത്തു. അത് കഴിഞ്ഞ് അത് വലിയ ഹിറ്റൊന്നും ആയില്ല. എന്നിരുന്നാലും നമുക്ക് പ്രണവന്റെ പടം എത്ര മോശമായാലും ഇനിയിപ്പോ 21-ാം നൂറ്റാണ്ടായാലും ആദ്യമായാലും മോഹൻലാലിന്റെ മകന്റെ പടം, പ്രണവിന്റെ പടം നമ്മൾ കണ്ടിരിക്കും. കാരണം എന്താണ്? അദ്ദേഹം ഈ യുവജനങ്ങൾക്ക് ഒരു മാതൃകയിൽ, രാജാവിന്റെ മകനായി എന്ത് കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കഴിവുള്ള അച്ഛന്റെ മകൻ ഒരു വെറും നിസ്സാരണക്കാരനായിട്ട് കിടന്ന് നടക്കണ കാണുമ്പോൾ, ഒരു ബ്രാൻഡഡ് ടീഷർട്ട് പോലും മൂപ്പരിടില്ല. ഫുട്പാത്തിൽ വിൽക്കുന്ന ഷർട്ടുകളെ മൂപ്പര് 100 രൂപയ്ക്ക് മേടിച്ച് മേടിച്ചിടുക. ബ്രാൻഡഡ് ഷർട്ട് ഇടാൻ പറ്റാത്ത ആളാണോ മൂപ്പര്? അത്ര ലളിതമായ ജീവിതമാണ് മൂപ്പര്. മൂപ്പര് 500 രൂപയുണ്ടെങ്കിൽ മൂപ്പര് അതും കൊണ്ട് ഹിമാലയം വരെ ചെല്ലും. ലിഫ്റ്റടിച്ച് ലിഫ്റ്റടിച്ച് ഓരോ വണ്ടിയിൽ കയറി ഇങ്ങനെ ചെല്ലും. വല്ലാത്ത നിലക്ക് ഭക്ഷണമൊക്കെ കഴിച്ചാലായില്ലെങ്കിലായി. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യനോട് മോഹൻലാലിനേക്കാളില്ല, അതിനേക്കാളും സ്നേഹം കേരള ജനതയ്ക്കുണ്ട്. അപ്പൊ എത്ര പൊട്ടപ്പടായാലും നമ്മൾ ഇടിച്ചു കയറി കാണും, അദ്ദേഹത്തിനെ കാണാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഹൃദയം എന്ന് പറഞ്ഞൊരു പടത്തിൽ ഈ പ്രണവനെ കൊണ്ടുവന്ന് ഒന്നും അല്ലാണ്ടാക്കി നശിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ അതിനേക്കാളും വലിയൊരു കത്തി പടമെടുത്തു. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞൊരു പടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ സിനിമയിൽ നമ്മുടെ പ്രണവിന് എന്ത് ചെയ്യാനുള്ള? അദ്ദേഹത്തിൻ്റെ അനിയനെ, വിനീതിൻ്റെ അനിയനെ വലിയ നടനാക്കാൻ വേണ്ടി മോഹൻലാലിൻ്റെ പടം മകൻ്റെ ആകുമ്പോൾ ആ പടത്തിന് ആൾ കയറല്ലോ. ആ ഒരൊറ്റ തട്ടിപ്പും വെച്ചിട്ട് എന്തുണ്ടായി? മോഹൻലാലിൻ്റെ മേനെ ഈ പ്രണവിനെ കൊണ്ടുവന്ന് നശിപ്പിച്ചു. അതിൽ പ്രണവിൻ്റെ മേക്കപ്പ് നിങ്ങൾ കണ്ട, ബാലയ്ക്ക് പോലും ഇതിനേക്കാളും നല്ല ടോപ്പ് വയ്ക്കും ആൾക്കാർ. ബാല കളിക്കാൻ പോണ ആൾക്കാർ ഇതിനേക്കാളും നല്ല ടോപ്പ് വയ്ക്കും, ഇതിനേക്കാളും നന്നായി മേക്കപ്പ് ചെയ്യും. അതിനേക്കാളും കഷ്ടമായിട്ടുള്ള ഒരു മേക്കപ്പും പ്രണവ് അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കൂതറ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ഞാൻ പറയും. നിങ്ങൾ പറയില്ല, അതൊക്കെ വലിയ ഹിറ്റാണെന്നാണ് ശ്രീനിവാസിൻ്റെയും ശ്രീനിവാസിൻ്റെ മകൻ്റെ ഒക്കെ അവകാശവാദം. ആയിക്കോട്ടെ, നമ്മളൊന്നും പറയണില്ല. അതിൽ നിങ്ങൾക്ക് ബോറടിച്ച തുടങ്ങി അവസാനം വരെ ബോറടിക്ക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നമ്മുടെ പ്രണവിൻ്റെ പടം. ഇനിയിപ്പോൾ ഒരു പടം അവർ അനൗൺസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, നമ്മുടെ ഈ കുമ്പളങ്ങാൻ എയ്റ്റ്സ് ഡയറക്ട് ചെയ്ത മധു സി നാരായണൻ്റെ പടമാണ് ഇനി അനൗൺസ് ചെയ്യാൻ പോണത്. അപ്പം അത് എങ്ങനെയാണോ ഏതാണെന്ന് നമുക്ക് ചർച്ച ചെയ്യില്ല, അത് അനൗൺസ് ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ ഇതാണ് സ്ഥിതി. ഈ മോഹൻലാലിന് ഈ നമ്മുടെ പ്രണവിനെ മോഹൻലാലിനേക്കാളും നല്ലൊരു നടനാക്കാനായിട്ട് കഴിയും, പക്ഷെ ചെയ്യില്ല. കാരണം എന്താണ്? മോഹൻലാലിനേക്കാളും മകൻ വലുതാവാൻ പാടില്ല. മോഹൻലാലിനേക്കാളും നല്ലൊരു കഥാപാത്രം ചെയ്ത് ജനഹൃദയങ്ങളെ കീഴടക്കാനായിട്ട് നമ്മുടെ അപ്പു എന്ന പ്രണവിന് യോഗമില്ല. ഒരൊറ്റ പടം മാത്രമാണ് ആശീർവാദ് ബാനറിന്റെ പേരിൽ ഈ നമ്മുടെ പ്രണവിനെ വെച്ചെടുത്തത്. പിന്നെ എത്രയോ പടങ്ങൾ
ആശീർവാദ് ബാനറിന്റെ പേരിലും മോഹൻലാൽ അഭിനയിച്ചു. ഇപ്പൊ പുതുതായി സത്യൻ അന്തികാർ ഡയറക്റ്റ് ചെയ്യുന്ന പടം, അതും ആശീർവാദ് ബാനറിന്റെ പേരിലാണ്. ജിത്തു ജോസഫിന്റെ പടം, അതും ആശീർവാദ് ബാനറിന്റെ പേരിലാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കാലങ്ങൾക്ക് കഴിഞ്ഞിട്ടും മോഹൻലാൽ വളർന്നു വന്ന വഴിയിലേക്ക് ഈ പ്രണവിനെ മോഹൻലാൽ വിട്ടില്ല? സത്യൻ അന്തികാറിന്റെ പടത്തിൽ എന്തുകൊണ്ടൊരു ക്യാരക്ടർ, ഒരു നാടൻ ക്യാരക്ടർ, ഒരു നാട്ടിലെ ഒരു പയ്യൻ അല്ലെങ്കിൽ നാട്ടിലെ ഒരു ആള്, അങ്ങനെ ഒരു നല്ലൊരു കഥാപാത്രം സത്യൻ അന്തികാറിന് കൊടുക്കാൻ കഴിയില്ലേ? മോഹൻലാൽ പറഞ്ഞ സത്യൻ അന്തികാർ ചെയ്യില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? വേണ്ട, അത് പോട്ടെ എന്നൊക്കെയാണ്. ജോഷിയുടെ പടങ്ങളിൽ, ജോഷി ഇത്രയും നല്ലൊരു ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പ്രണവനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കാവുന്ന ഒരു കഥാപാത്രം, അതുപോലെ ഒരു സിനിമയും ജോഷി ഉണ്ടാകും. എന്തുകൊണ്ട് കൊടുത്തില്ല? ഇനി അതും പോട്ടെ, എത്ര എം ടിയിലെ കഥകളിൽ മോഹൻലാൽ അഭിനയിച്ചു. എം ടി സാറിൻ്റെ ഒരു നല്ലൊരു കഥ ഇനിയും വേറെ എത്രയോ കഥകൾ ഇനിയും കിടക്കണം. അതിൽ നല്ലൊരു കഥ തിരഞ്ഞെടുത്തിട്ട് അത് ഹരിഹരനെ കൊണ്ട് സംവിധാനം ചെയ്ത് അതിൽ ഈ പ്രണവനെ അഭിനയിപ്പിക്കാൻ എന്തുകൊണ്ട് ഇതുവരെ മോഹൻലാലിന് തോന്നിയില്ല? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ പറയും എൻ്റെ മോന് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമില്ല, എൻ്റെ മോന് യാത്രയാണ് ഇഷ്ടം. യാത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? നല്ല കഥാപാത്രം കിട്ടുന്നില്ല, അച്ഛൻ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നില്ല, എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലായാലും ഇപ്പോൾ ഡോക്ടർ ഒരു ഡോക്ടർ മകൻ ഡോക്ടറാവാൻ വേണ്ടിയിട്ടും, ഒരു എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയറാവാൻ വേണ്ടിയിട്ടും, ഒരു വക്കീലിൻ്റെ മകൻ വക്കീലാവാൻ വേണ്ടിയിട്ടും, ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകൻ രാഷ്ട്രീയക്കാരനാവാൻ വേണ്ടിയിട്ടും അച്ഛന്മാർ എന്തൊക്കെ ചെയ്യുന്ന നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. കെ കരുണാകരൻ സാറ്, മുരളി സാറിനെ ഈ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം ആൾക്കാരെ ഇന്ന് പഴി കേട്ടു, മകളെ കൊണ്ടുവരാൻ എന്തെല്ലാം പഴി കേട്ടു. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണ് കെ കരുണാകരൻ സാറ്. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ഏത് മക്കളെയും എടുത്തു പറയുന്നില്ല. ഏത് രാഷ്ട്രീയക്കാരായാലും ഇപ്പോൾ പിണറായി വിജയ സാർ എന്നെ നോക്കിക്കോ. അപ്പോൾ അവരൊക്കെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവരെ മക്കളെയും കൂടിയിട്ട് ഏതെങ്കിലുമൊക്കെ പൊസിഷനിലും നല്ല നല്ല രീതിയിലൊക്കെ വളർത്തി കൊണ്ടുവരും. പിന്നെ രാഷ്ട്രീയത്തിൽ വന്നില്ലെങ്കിൽ തന്നെ അതിൻ്റേതായ രീതിയിൽ അവർ ഉയർത്തി കൊണ്ടുവരും. ഇവിടെ നമ്മുടെ പ്രണവിന് വേണ്ടി മോഹൻലാൽ ഒരു ചെറു വിരലനക്കിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്, ഈ പെരുമ്പാവൂർ ആനണി പെരുമ്പാവൂരിൽ എത്ര കഥ കേൾക്കുന്ന ആളാണ്. പ്രണവ് മോഹന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു കഥ സെലക്ട് ചെയ്ത് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിലേക്ക്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്, ഏത് പടം വന്നാലാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടൽ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് എന്താ ഈ ആനണി പെരുമ്പാവൂർ നടക്കില്ലേ? ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. പ്രണവ് എന്ന് പറഞ്ഞൊരു നടൻ ഒരിക്കലും മോഹൻലാലിൻ്റെ മരണശേഷമേ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുള്ളൂ. അതവരെ മോഹൻലാൽ ഈ രംഗത്ത് തിളങ്ങി നിൽക്കും. മമ്മൂട്ടിക്ക് മകന് വേണ്ടിയിട്ട് മമ്മൂട്ടി കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഈ ഭഗതനെ കൊണ്ട് നടക്കുന്നത്. ഭഗതനൊരു സിനിമ വന്നാൽ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യത്തെ മമ്മൂട്ടിയിലാകും. മമ്മൂട്ടിന് ആ സ്ക്രിപ്റ്റ് മുഴുവൻ പരിശോധിക്കുന്നത്, അതിൽ വേണ്ട മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ കൊത്ത വന്നില്ലേ, കിങ് ഓഫ് കൊത്ത വന്നു, ഇതൊക്കെ അതിൻ്റെ ഒരുപാട് സീൻസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി അത് മകനെ സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടിയിട്ട്, മമ്മൂട്ടി ഇന്നല്ലെങ്കിൽ കൂടി വന്ന ഒരു 5 കൊല്ലം 10 കൊല്ലം അഭിനയിച്ചു വന്ന് വരും. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭഗത് ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആവണം എന്ന് മമ്മൂട്ടിക്ക് വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടി മൂപ്പര് സിനിമയിലെ സമയം വരെ മൂപ്പരക്ക് വല്ലവർക്കും കൊടുത്ത സമയം വരെ മാറ്റി വെച്ചുകൊണ്ട് ഭഗതനെ അല്ല നമ്മുടെ ഈ ദുൽഖർ സൽമാനെ തെറ്റി പോകുന്നുണ്ടാണ്, ദുൽഖർ സൽമാനെ നടനാക്കാനായിട്ട് മമ്മൂട്ടി പ്രയത്നിക്കുക. സത്യൻ അന്തികാറിന്റെ പടത്തിൽ വന്നില്ല ജോമോണ്ടോ വിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു പടത്തിൽ, നല്ല പടമല്ല അന്നത്? എന്നിട്ടും മോഹൻലാലെ കണ്ടില്ല ഇങ്ങനെ ഒരു സംവിധായകൻ ഇവിടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നല്ലൊരു ഡയറക്ടർ ഉണ്ട്, നമുക്ക് ആ ഡയറക്ടറെ പടത്തിൽ അഭിനയിച്ചാലാണ് മകനായാലും ഒരു നല്ലൊരു ഒരു വലിയൊരു പേര് കിട്ടുള്ളൂ എന്നുള്ള ചിന്ത ഇന്നവരെ മോഹൻലാലിന് പോയിട്ടില്ല. എന്നിട്ട് വീണ്ടും മൂപ്പര് മോഹൻലാൽ സത്യൻ അന്തികാറിന്റെ പടത്തിൽ അഭിനയിക്കുന്നത്, എന്നിട്ട് പോലും പ്രണവന്റെ കാര്യത്തിനെ കുറിച്ച് മൂപ്പര് ചിന്തിക്കുന്നില്ല. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, പെരുന്തച്ഛൻ്റെ കഥ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഈ മോഹൻലാലിൻ്റെ ഞാൻ പറഞ്ഞതിന് മോഹൻലാൽ ഇനിയിപ്പോൾ എത്ര കൊല്ലം അഭിനയിക്കും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. 1-5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം, ഒരു അസുഖം വന്നില്ലെങ്കിൽ 10 കൊല്ലം അഭിനയിക്കാം.
അതിനിടയിൽ എന്തെങ്കിലും അസുഖം വന്ന് കെടുപ്പാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? എന്തെങ്കിലുമൊക്കെ മനുഷ്യനാണല്ലോ ഈ ഇപ്പം ഈ നടക്കണമെന്നല്ല, നാളെ നമ്മൾ എന്തായി നടക്കും എങ്ങനെ ഇരിക്കുന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പൊക്കെ മകനെ, അതും ഈ പ്രണവിന് കഴിവില്ലാത്ത ആളല്ല, നല്ല കഥാപാത്രം കിട്ടിയ, നന്നായി കോമഡിയും ചെയ്യും ഫൈറ്റ് സീനും ചെയ്യും അഭിനയിക്കുകയും ചെയ്യും, പക്ഷെ അതിനുള്ള ഒരു നല്ല കഥാപാത്രം കിട്ടണം, നല്ല ഡയറക്ടർ കിട്ടണം. ഈ വിനീത് ശ്രീനിവാസിൻ്റെ പോലത്തെ പടത്തിലൊന്നും പോയി അഭിനയിക്കാണ്ടിരിക്കണം. അവരൊക്കെ ഫോട്ടോസാറ്റ് പോലെയുള്ള പടങ്ങൾ അവരൊക്കെ, അവർക്കൊന്നും പുതിയ പുതിയ ക്രാഫ്റ്റുകൾ അവർക്ക് അറിയില്ല, മേക്കിംഗ് അറിയില്ല, അവർക്ക് നല്ല സംഭാഷണം എഴുതാറില്ല, തിരക്കഥ എഴുതാറില്ല. അങ്ങനെയുള്ളവരെ പടത്തിൽ പോയി അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ പ്രണവ് മോഹൻലാലും ഒന്നും ആവില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും ആവില്ല. ഇതൊക്കെ മോഹൻലാലിന് വ്യക്തമായിട്ട് അറിയുന്ന ആളാ. സിനിമ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള വ്യക്തിയാണ് മോഹൻലാൽ. എന്നിട്ട് പോലും മകന് വേണ്ടി ചെറുപരല എനിക്കില്ല. അപ്പൊ എന്താണ് ഈ ഫീൽഡിൽ പ്രണവ് മോഹൻലാൽ വേണ്ട, എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചോട്ടെ, അത് എന്ത് കോതറ സിനിമയിൽ അഭിനയിച്ചോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാനൊന്നും അവന് വേണ്ടി ചെയ്യില്ല, അവൻ അവൻ്റെ ഇഷ്ടം പോലെ നടന്നോട്ടെ, കിട്ടിയ പടങ്ങൾ അഭിനയിച്ചോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ എന്ന് ഞാൻ പറയും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആശീർവാദിൻ്റെ ബാനറിൽ ഒരു നല്ല സിനിമ, നല്ലൊരു ആക്ഷൻ സിനിമ, അല്ലെങ്കിൽ നല്ലൊരു കോമഡി സിനിമ, നല്ല പ്രഗത്ഭരായ ഡയറക്ടറെ കൊണ്ട്, നല്ല സ്ക്രിപ്റ്റ് എഴുതുന്ന നല്ല തിരക്കഥാകൃത്തുകളെ കൊണ്ട് ഒന്നും കൊടുത്തു നോക്ക്. ഇപ്പോൾ ഒരു ഡയറക്ടർ മാത്രമാണ് ഫാസിലാകുന്നത്. ഫാസിൽ ഫഹദ് ഫാസിലിനെ വെച്ചിട്ട് ഒരു പടം എടുത്തു, ആ പടം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞു പോയി. എന്നിട്ട് ഫഹദ് ഫാസിൽ ഇപ്പം എന്താ എവിടെയാണ് നിൽക്കുന്നത്? ചൂന്യവളകിൻ്റെ അത്രയാണല്ലോ. ഇനിയിപ്പോൾ മൂപ്പര് അഭിനയിക്കാത്ത ലാംഗ്വേജിൽ അഭിനയിക്കാത്ത സിനിമയില്ലാന്ന് പറയും. അത്ര ബ്രില്യൻ്റ് ആയിരുന്നു മൂപ്പരിക്കുന്നത്. അതിനേക്കാളൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ള വ്യക്തിന് ഈ പ്രണവ്. പക്ഷെ അവസരം കൊടുക്കും, അച്ഛൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരിന്തച്ഛന്റെ സ്വഭാവം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് ഇങ്ങനെ നിൽക്കുള്ളൂ. ഞാൻ പറയട്ടെ, സിനിമയില് മകനോട് അസൂയുണ്ടോ കൊശുമ്പുണ്ടോ അല്ലെങ്കിൽ വലിയൊരു ഭാവി പ്രതീക്ഷിക്കുന്നില്ല എന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കാം നമ്മൾ. അവരൊക്കെ സെലിബ്രിറ്റികളാണ്, അപ്പം നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സാധാരണ ആൾക്കാരൊന്നുമല്ലല്ലോ. അപ്പോൾ ഈ പ്രണവിൻ്റെ കാര്യം വിട്ട് കളയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾക്ക് ഈ മോഹൻലാൽ എന്താണ് ഈ പ്രണവിനെ കല്യാണം കഴിപ്പിക്കാത്ത? ആൾക്കൊരു കുടുംബം വേണ്ടേ? അതുപോലെ തന്നെ മകളുണ്ടല്ലോ, മകളും അന്യരാജ്യത്തെ എവിടെയോ പഠിക്കണം, അപ്പോൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ്. ആ കുട്ടിക്കും വേണ്ട ഒരു വിവാഹം, ഒരു കുട്ടികൾ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവിൻ്റെ ഒരു മകനെയൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം മോഹൻലാലിന് വേണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്രയും വയസ്സായി ഈ മോഹൻലാലിന്, ഇപ്പോൾ ഇത്രയും വയസ്സായി നൽകി എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചാലല്ലേ ഒരു മുത്തച്ഛനാവാൻ പറ്റുള്ളൂ? ഒരു മുത്തച്ഛനായാലല്ലേ ഒരു കുടുംബത്തിൻ്റെ സ്നേഹം എന്താണ്? ആ മുത്തച്ഛനും അതുപോലെ തന്നെ മോളെ കല്യാണം കഴിച്ചു, അവിടെയും കുട്ടികളുണ്ടാവുക, അപ്പോഴല്ലേ ഇനി ഈ ഒരു വാർദ്ധക്യകാലം ശരിക്കും ആഘോഷിക്കാൻ പറ്റുക മോഹൻലാലിന്. അപ്പോൾ അതിന് ഇപ്പോൾ കല്യാണം കഴിക്കണ്ടേ? ഇപ്പോൾ തന്നെ നമ്മുടെ പ്രണവിന് എത്ര വയസ്സായി, ആ കുട്ടി മോളൊക്കെ എത്ര വയസ്സായി? അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ടുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ സ്നേഹിച്ചിട്ടില്ല മോഹൻലാൽ. മോഹൻലാൽ ആകെ സ്നേഹിച്ചോങ്ങുന്നത് ബിഗ് ബോസിലുള്ളവർ ഞാൻ തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ സിനിമാക്കാരെ, അവരെ സുഹൃത്തുക്കൾ, സുഹൃത്ത് വലയം, പുതിയ പുതിയ സിനിമകളിലെ മേച്ചിൽ പുറങ്ങൾ തേടി ഓടുക, ഇതിൻ്റെ ഇടയിൽ ഈ കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മോഹൻലാൽ ചെയ്യുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ തെറ്റാണോ കുറ്റാണോ എന്നൊന്നും അറിയില്ല, കാശിൻ്റെ പിറകെ ഓട്ടണം. അതുപോലെ സിനിമ എന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവുമാണ് സിനിമ എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് ഭാര്യ പോലും ഉള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പം നമ്മൾ ഇതെന്ത് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല, അദ്ദേഹം സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങണത്. പിന്നെ മക്കളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ, ഇവർക്കൊന്നും വലിയ പഠിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, മോളിപ്പോൾ ഇനിയും പഠിക്കുക എന്ന് പറയുന്നുണ്ട്. മോഹൻലാലിൻ്റെ മക്കൾക്ക് എന്തിനാ പഠിപ്പ്? എന്താ അതിൻ്റെ ആവശ്യമുള്ളത്? മോഹൻലാലിൻ്റെ പ്രണവിൻ്റെ മുത്തച്ഛൻ തന്നെ കോടീശ്വരനാണ്, മദ്രാസിൽ ഇട്ട് മൂടാൻ സ്വത്തുണ്ട്. പിന്നെ ഇവരൊക്കെ എന്തിനാ പഠിക്കണ്? മോഹൻലാലിൻ്റെ ബിസിനസ് മാത്രം നോക്കി നടന്നാൽ മതിയല്ലോ, സിനിമ പോലും ഇല്ലെങ്കിലും. ഇനി സിനിമ എടുത്തിട്ട് ലാസ്റ്റ് എല്ലാം മുടിച്ച് കളഞ്ഞേ അടങ്ങൂ എന്ന് വിചാരിച്ചിട്ടപ്പോൾ മോഹൻലാൽ നടക്കണത്,
എത്ര സിനിമയാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പം ആ അനൗൺസ് ചെയ്യുന്ന സിനിമയിൽ നിങ്ങൾ അതീ സിനിമയുടെ ഇൻവോൾവ്മെൻ്റ് കുറച്ച് കുറയ്ക്കുക, അതുപോലെ ബിഗ് ബോസിൽ വരുന്ന ആ ഒരു പരിപാടി വേണ്ടാന്ന് വയ്ക്കുക, എന്നിട്ട് കുടുംബത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നുമില്ലെങ്കിൽ പ്രണവിനെ നല്ലൊരു നടനാക്കി മാറ്റുക. പെരുന്തച്ഛൻ്റെ കുശുമ്പും പൗശന്യം, അതുപോലെ തന്നെ നീയാണോ വലുത് ഞാനാണോ വലുത്, നിന്നെ എന്നെക്കാളും വലുതാവാം നീ പാടില്ല, നിന്നെക്കാളും വലുതാവാം ഞാനും പാടില്ല, ഞാൻ തന്നെ എന്നും രാജാവായി നിലനിൽക്കണം എന്നുള്ളതൊക്കെ ഒന്ന് വിട്ടുകളയാം. പ്രണവിന് നല്ല അസൽ ഡയറക്ടറെ എടുത്ത് അസൽ കഥ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ട് നമുക്ക് അടിച്ച് പൊളിക്കണം നമുക്ക്. പിന്നെ വിനീത് ശ്രീനിവാസനെ കുടുംബത്തേക്ക് കയറ്റരുത്. അവനെ കയറ്റിയോ വീണ്ടും ഒരു തറ പടത്തിലും കൂടി ആ പാവത്തിനെ കൊണ്ട് അഭിനയിപ്പിക്കും. അതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനീത് ശ്രീനിവാസനായിട്ടുള്ള ഒരു കോംബോ വന്ന കാരണം ഇപ്പോൾ പുറത്തൊരു ഡയറക്ടറെ കുറിച്ച് ചിന്തിക്കുന്നുമില്ല, നല്ല കഥേനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഫ്രണ്ട്ഷിപ്പ് ആദ്യം മോഹൻലാൽ വേണ്ടത് എടുത്ത് കളയണം. എന്നിട്ട് നല്ലൊരു കഥ തിരഞ്ഞെടുക്കുക, സിനിമയിൽ ത്രൂ ഔട്ടായി അഭിനയിക്കുക. അഭിനയിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി പിടിച്ച് കല്യാണം കഴിപ്പിക്കുക. കുട്ടികളെങ്കിലും ഉണ്ടാവട്ടെ, താങ്കൾക്ക് എത്ര വയസ്സായി, ഒരു നാലഞ്ച് പേരക്കുട്ടികളെ കണ്ട് മരിക്കാനുള്ള യോഗം കിട്ടണം. അല്ലാണ്ട് കുറേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടോ കുറേ കാശ് സമ്പാദിച്ചുകൊണ്ടോ അതൊന്നും ഒരു ജീവിതമല്ല. താങ്കൾ ഹോട്ടലിൽ നിന്ന് ഹോട്ടൽ റൂമിലേക്ക്, അവിടെ നിന്ന് ലൊക്കേഷനിലേക്ക്, ഈ പാച്ചിലാണ്. അതുകൊണ്ട് താങ്കൾക്ക് സുചിത്രയെ പോലെ ഒരു പാവം പിടിച്ച ഭാര്യനെ കിട്ടിയത് മഹാഭാഗ്യമുണ്ട് തൻ്റെ ജീവിതത്തിൽ, അതൊരു വലിയ ഭാഗ്യമാണ്. പക്ഷേ സുചിത്രയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മക്കൾ രണ്ടുപേരും കല്യാണം എത്രയും പെട്ടെന്ന് കഴിക്കുക. ഗുരുവായൂരനായോട്ടെ, ഞാനൊക്കെ വരണ്ട്, വരുമ്പോൾ ഞം 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 തന്നോളോട്ടാ. ഈ പറഞ്ഞതൊന്നും മോഹൻലാലിനോടുള്ള ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണതല്ല. നമ്മൾ അപ്പുവിൽ നിന്ന് അല്ലെങ്കിൽ പ്രണവിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല നല്ല കഥാപാത്രങ്ങൾ, നല്ല നല്ല ഡെത്തുള്ള കുറച്ച് ഫൈറ്റ് സീനുകളുള്ള നല്ല നല്ല സിനിമകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും മോഹൻലാൽ ഇട കൊടുക്കുന്നില്ല, മോഹൻലാലും മൂപ്പരെ എൻകറേജ്മെൻറ്റ് ചെയ്യുന്നില്ല, എല്ലാ അച്ഛന്മാരും ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ല, പ്രണവനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇനി പെരുന്തച്ഛനായതുകൊണ്ടാണോ? നമുക്ക് വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോകണ്ട, നമുക്ക് വീഡിയോ അവിടെ നിർത്താം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തെറി വിളിച്ചൊരു കമൻ്റ് ഇടുക. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ വക വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ മോഹൻലാലിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ നിഷ്പക്ഷമായിട്ട് മോഹൻലാലിൻ്റെ കുടുംബത്തിന് വേണ്ടി നല്ലതിന് വേണ്ടി പറഞ്ഞു തന്നെ കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് എന്ത് കാര്യം, പൊന്നൊരു ഗുണത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം, ആരായാലും എന്തായാലും പൊക്കോട്ടെ. ഈ പെരുമ്പാവൂർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. 24 മണിക്കൂറും ഭാര്യയുടെയും കുട്ടികളെയും കൂടി കഴിഞ്ഞേക്കാളും കൂടുതൽ സമയം ഈ പെരുമ്പാവൂരിന് കൂടുതൽ കഴിഞ്ഞത്. അപ്പോൾ പെരുമ്പാവൂരിനെങ്കിലും പറഞ്ഞു കൊടുത്തല്ലോ, അവന് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ടല്ലോ. പെരുമ്പാവൂരോട് പറഞ്ഞു കൊടുത്തൂടെ, നമുക്ക് പ്രണവിൻ്റെ കല്യാണം കഴിക്കണം, മനസ്സിലാക്കിയൂടെ. അതുപോലെ തന്നെ മകളുടെ കല്യാണം നടത്തണം എന്ന്, വിസ്മയയുടെ കല്യാണം നടത്തണം, ഇതാണ് നമ്മൾ പറയണത്. നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അപ്പോൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളായി നടത്തണം. എന്തായാലും അടുത്ത കൊല്ലം രണ്ടുപേരും കല്യാണം ഉണ്ടാവും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതുപോലെ തന്നെ കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ഗേയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തണം. നമ്മൾ നാളെ പുതിയൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. അതുവരെ നിങ്ങളെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന ഓരോരുത്തർക്കും പ്രത്യേകം 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 നന്ദി, നമസ്കാരം, ബൈ.